നമസ്കാരം. കെഎസ്എൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിയാസ് മൗലവി വധം. തിരിച്ചറിയൽ പരേഡ് നടത്താനുള്ള പോലീസ് നടപടികൾ ആരംഭിച്ചു. പരേഡ് നടത്തുന്നത് അക്രമികളെ കണ്ടാൽ തിരിച്ചറിയാനാകുമെന്ന പള്ളിഖത്തീബിന്റെയും അയൽവാസിയുടെയും മൊഴിയെ തുടർന്ന്. ആശ്വാസം പകർന്ന് നഗരസഭാ ബജറ്റ്. കാസർഗോഡ് നഗരത്തിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി 78 കോടി രൂപയുടെ പദ്ധതി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പരിഗണന നൽകുമെന്നും ബജറ്റിൽ വ്യക്തമാക്കി. കമ്പാർ പേരിയടുക്കയിൽ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും വാളും ഇരുമ്പ് പൈപ്പുകളും അടക്കമുള്ള ആയുധശേഖരം പോലീസ് പിടിച്ചെടുത്തു. നാട്ടിൽ സമാധാനാന്തരീക്ഷം തകർക്കാൻ കൂട്ടുനിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ്. പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്നത് അഭിനന്ദകരമായ മുന്നേറ്റമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വിദ്യാലയങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് സർക്കാർ മികച്ച സഹായങ്ങൾ നൽകുമെന്നും മന്ത്രി. റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ നിഗൂഢത പുറത്തുകൊണ്ടുവരണമെന്ന് SDPI. സമഗ്ര അന്വേഷണം നടത്തണമെന്നും അല്ലാത്ത പക്ഷം ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. റിയാസ് മൗലവി വധക്കേസിൽ തിരിച്ചറിയൽ പരേഡ് നടത്തുവാൻ പോലീസ് നടപടികൾ ആരംഭിച്ചു. അക്രമികളെ കണ്ടാൽ തിരിച്ചറിയുമെന്ന പള്ളിഖത്തീബിന്റെയും അയൽവാസിയുടെയും മൊഴിയെ തുടർന്നാണിത്. അതേസമയം പ്രതികളെ കാഞ്ഞങ്ങാട് സബ് ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ശ്രമം നടക്കുന്നതായും സൂചനയുണ്ട്. കഴിഞ്ഞ മാർച്ച് 20 അർദ്ധരാത്രിയോടെയാണ് റിയാസ് മൗലവി കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം ദിവസങ്ങൾക്കകം പ്രതികളെ പിടികൂടാനായത് പോലീസിനെ അഭിമാനകരമായ നേട്ടമായി മാറി. കേളുകുടയിലെ അജേഷ്, അഖിലേഷ്, നിതിൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പ്രതികളെ തിരിച്ചറിയാനാവുമെന്ന പള്ളി ഖത്തീബിന്റെയും അയൽവാസിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരിച്ചറിയൽ പരേഡിനുള്ള നടപടികൾ തുടങ്ങിയത്. കാസർഗോഡ് CJM കോടതി അവധിയായതിനാലാണ് ഹർജി സമർപ്പണം വൈകുന്നത്. അതേസമയം പ്രതികളെ കാഞ്ഞങ്ങാട് സബ് ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുവാനും ആലോചന നടക്കുന്നതായി സൂചനയുണ്ട്. സംഭവം നടന്ന ചൂരി മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLAയോടൊപ്പമായിരുന്നു സന്ദർശനം. കലാപം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചവർക്കെതിരെ പഴുതടച്ച അന്വേഷണവും കഠിന ശിക്ഷയും ഉറപ്പുവരുത്തണമെന്ന് മസ്ജിദ് സന്ദർശിച്ച യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. വിവിധ രാഷ്ട്രീയ സാമുദായിക കക്ഷികൾ അന്വേഷണ സംഘത്തെ അഭിനന്ദിക്കുകയും ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വർഗീയ സംഘർഷമുണ്ടാക്കി കലാപം സൃഷ്ടിക്കുവാൻ ആസൂത്രിത നീക്കം നടക്കുന്നതായി CPM ആരോപിച്ചു. ഗൂഢാലോചന സിറ്റിംഗ് ജഡ്ജിയെക്കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊലപാതകികൾക്കുമേൽ UAPA ചുമത്തണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് നഗരത്തിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ 78 കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി നഗരസഭാ ബജറ്റ് പ്രസംഗത്തിൽ വൈസ് ചെയർമാൻ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുന്തിയ പരിഗണന നൽകും. അതേസമയം ബജറ്റ് അവതരണത്തിനിടെ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം ബജറ്റ് പ്രസംഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബജറ്റ് അവതരണത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എന്നെ നെല്ലിക്കുന്ന MLAയുടെ സഹകരണത്തോടെ 78 കോടി രൂപയുടെ കാസർഗോഡ് ശുദ്ധജല പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 6 കോടി രൂപയുടെ സാമ്പത്തിക സഹായം ലഭ്യമാവുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റി വിപുലീകരിക്കുവാനും വിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിനായി സർവശിക്ഷാ അഭിയാന് 25 ലക്ഷം രൂപ നൽകുമെന്നും ബജറ്റ് അവകാശപ്പെട്ടു. ജനകീയ മരുന്നുതളി ജീവനക്കാരുടെ വേതനം 2000 രൂപയിൽ നിന്ന് 3000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. കാസർഗോഡ് ഫിഷ് മാർക്കറ്റ് സൗകര്യങ്ങൾ ജനകീയമാക്കുമെന്നും ജില്ലയുടെ തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായും നടപടികൾ സ്വീകരിക്കും. ഫിഷ് മാർക്കറ്റ്, മത്സ്യവിൽപ്പന തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മറ്റും നടപടികൾ സ്വീകരിക്കും. വ്യവസായ സംരംഭകരായ യുവതി യുവാക്കൾക്ക് പ്രത്യേക പരിശീലനത്തിന്റെ ഭാഗമായി ശില്പശാലകൾ സംഘടിപ്പിക്കും. കൂടാതെ സമഗ്ര ഓവുചാൽ പദ്ധതി, അംഗനവാടികളുടെ പോഷകാഹാര സംവിധാനം ഊർജിതപ്പെടുത്തുന്നതിനായി 40 ലക്ഷം രൂപ, നഗരസഭാ പരിധിയിൽ പാർക്കിംഗ് ഏരിയ, പട്ടികജാതി വികസനം, CCTV ഘടിപ്പിക്കൽ, കാർഷിക മേഖലയ്ക്കായി 40 ലക്ഷം രൂപ എന്നിവയും, യുവതി യുവാക്കൾക്കായി വ്യാവസായിക പരിശീലനവും നഗരസഭാ നേതൃത്വത്തിൽ വിവിധ കായിക മത്സരങ്ങളുടെ സംഘാടനവും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേസമയം ബജറ്റ് അവതരണത്തിനിടെ പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. Thank you.
ന്യൂസ് ഡെസ്ക് കെസിയൻ. കമ്പാർപേരിയുടുക്കയിലെ ഒഴിഞ്ഞപറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്ന് വാളും ഇരുമ്പ് പൈപ്പുകളടക്കമുള്ള ആയുധശേഖരം പിടിച്ചെടുത്തു. സംഘർഷ സാധ്യത നിലനിൽക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നഗരത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നതിനിടയിലാണ് ആയുധശേഖരം പിടിച്ചെടുത്തത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കമ്പാർ പെരിയടുക്കയിൽ പാതയോട് ചേർന്ന ഒഴിഞ്ഞപറമ്പിലെ കുറ്റിക്കാട്ടിൽ നിന്നാണ് വാളും ഇരുമ്പ് പൈപ്പുകളും അടങ്ങുന്ന ആയുധശേഖരം പോലീസ് പിടിച്ചെടുത്തത്. താൽക്കാലിക ടെൻറ്റ് സ്ഥാപിക്കാനുള്ള സാമഗ്രികളും ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങളും പാകം ചെയ്ത ഭക്ഷണവും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് നിരവധി മദ്യക്കുപ്പികളും ബിയർ കുപ്പികളും ചിതറിക്കിടക്കുന്ന നിലയിലാണ്. കാസർഗോഡ് CI അബ്ദുൾ റഹീമിൻ്റെ നിർദ്ദേശപ്രകാരം SI നാരായണൻ, രജീഷ്, ASI മാരായ രാജീവൻ, മോഹനൻ, സിവിൽ പോലീസുകാരായ പ്രദീപ്, വിനോദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് അതീവ സുരക്ഷയൊരുക്കുന്ന വേളയിൽ ആയുധശേഖരം കണ്ടെത്തിയത് ഏറെ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. അതേസമയം മാധ്യമങ്ങളിൽ വർഗീയ ചുവയുള്ള സന്ദേശം പ്രചരിപ്പിച്ച ബോവിക്കാന സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു. കാസർഗോഡ് നഗരത്തിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന പാലനത്തിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് പോലീസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കാനും ക്രമസമാധാനം തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഭയമില്ലാതെ പോലീസിനെ അറിയിക്കണമെന്നും പോലീസിനോട് സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്നത് അഭിനന്ദനകരമായ മുന്നേറ്റമാണെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. വിദ്യാലയങ്ങളുടെ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ പരമാവധി സഹായമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സർവശിക്ഷ അഭിയാൻ കാസർഗോഡ് ജില്ലാതല മികവുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവശിക്ഷ അഭിയാൻ കാസർഗോഡ് ജില്ലാതല മികവുത്സവവും മലയാളത്തിലക്കം വിജയപ്രഖ്യാപനവും കേരള റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. 1000 വിദ്യാർത്ഥികളിൽ കൂടുതൽ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മറ്റൊരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് 3 കോടി രൂപ സർക്കാർ നേരിട്ട് അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകാനും പുറമേ നിന്ന് സ്വീകരിക്കാവുന്ന എല്ലാവിധ സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ നിലവാരത്തിലും കമ്പ്യൂട്ടർവൽകൃതമായ താഴേതലം തൊട്ട് ആവശ്യമായ എല്ലാ സംവിധാനവും സർക്കാർ നടപ്പാക്കാൻ പോകുന്നു. ഇത് വരുമ്പോൾ ഇതെല്ലാം സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, എല്ലാം സർക്കാർ ചെയ്തു കൊള്ളണം എന്ന് തീരുമാനിക്കുകയല്ല നമ്മുടെ സമൂഹം വേണ്ടത് എന്ന് ഈ സന്ദർഭത്തെ ചൂണ്ടിക്കാണിക്കട്ടെ. പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷാകർത്താക്കളാണ്. ഓരോ പ്രദേശത്തെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആ പ്രദേശത്തെ രക്ഷാകർത്താക്കളാണ് പലരും. അപ്പോൾ രക്ഷാകർത്താക്കൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, നമ്മുടെ വിദ്യാഭ്യാസ തൽപരരായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ, അവരുടെ സഹായങ്ങൾ, സഹകരണങ്ങൾ എല്ലാം നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ V. രമേശൻ അധ്യക്ഷനായി, ജില്ലാ പ്രൊജക്ട് ഓഫീസർ K. രവിവർമ്മൻ, ഹെഡ്മാസ്റ്റർ T. ജനാർദ്ദനൻ, E. കെ. സുരേഷ്കുമാർ, ഡോക്ടർ P. വി. കൃഷ്ണകുമാർ, ഡോക്ടർ K. പി. പ്രകാശ്കുമാർ, സുബ്രഹ്മണ്യൻ P, രാജേഷ് MP, K. വി. പുഷ്പ, മഹമ്മൂദ് മുറിയനാവി, N. ഉണ്ണികൃഷ്ണൻ, K. ടി. വാസന്തി, രാഗി S, മധുസൂദനൻ V, ബാബുരാജ് CK, ശബരീഷൻ A, ഗോപി V, K. വി. ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്ന് SDPI നേതാക്കൾ ആവശ്യപ്പെട്ടു. കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അല്ലാത്ത പക്ഷം ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റിയാസ് മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള നിഗൂഢത പുറത്തു കൊണ്ടുവരണമെന്നാണ് SDPI യുടെ ആവശ്യം. ബോധപൂർവമായ കുറ്റകൃത്യത്തെ മദ്യലഹരിയിൽ നടത്തിയ സാധാരണ സംഭവമാക്കി മാറ്റുകയാണെന്ന് SDPI ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. RSS നേതൃത്വം നൽകിയാണ് കൊലപാതകം നടത്തിയതെന്നും സമഗ്ര അന്വേഷണത്തിലൂടെ ഇത് വെളിപ്പെടുത്തണമെന്നും SDPI പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ബഹുജന പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്നും നേതാക്കൾ അറിയിച്ചു. മദ്യലഹരിയിൽ ചെയ്ത വളരെ നിസ്സാരമായ ഒരു സംഭവമായി സംഭവത്തെ ലഘൂകരിക്കുകയാണ്. ഇതിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്താത്ത പക്ഷം, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാത്ത പക്ഷം, ഇതിൽ യഥാർത്ഥ ഇതിൽ സഹായിച്ച ആളുകളെയും ഇതിൽ ഗൂഢാലോചന നടത്തിയ ആളുകളെയും മൊത്തം സമൂഹത്തിന് മുമ്പിൽ കുറ്റവാളികളായി കൊണ്ടുവരാത്ത പക്ഷം ഒരു വ്യക്തമായ ഒരു ബഹുജന പ്രക്ഷോഭത്തിന് SDPI നേതൃത്വം നൽകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് NU അബ്ദുൾ സലാം, ജില്ലാ ട്രഷറർ ഇക്ബാൽ ഹോസങ്കടി, സെക്രട്ടറി ഗാദർ അറഫ, മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള എരിയാൽ, ഹാരിസ് TK തുടങ്ങിയവർ സംബന്ധിച്ചു.
ജില്ലയിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഓർഫനേജുകളുടെയും വൃദ്ധസദനങ്ങളുടെയും മാനേജർമാർക്കായി ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ADMK അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഓർഫനേജുകൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയ ക്ഷേമ സ്ഥാപനങ്ങളുടെ മാനേജർമാർക്കായാണ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലാതല ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പരിപാടി ADMK അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങളിലും മറ്റ് തീരെ സാമ്പത്തിക ഇതില്ലാതെ സാധ്യതയില്ലാത്ത സ്ഥാപനങ്ങളിലും ജീവിച്ചു വരുന്നത് ശരിക്ക് ഒരേ മനുഷ്യർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ എവിടുന്നോ വന്ന് എവിടെയോ പോകുന്നവരെയാണ് നമ്മൾ ഒരു അത്താണി കൊടുത്ത് അവരുടെ അല്ലേ മനുഷ്യ സ്നേഹി എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ ദൈവത്തിൻ്റെ ആ നിയോഗം പ്രകാരം എന്നുവെച്ചാൽ ജനിച്ചാലും മരിക്കുക എന്നുള്ള മരിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ള ആ ഒരു ഇത് ഒരു പ്രേരണയാണ് നമ്മൾ മറ്റുള്ള സഹജീവികളെ ഇത്തരത്തിലേക്കുള്ള ഒരു സംരക്ഷണം കൊടുത്ത് വളർത്തുന്നത്. MP അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ TT സെബാസ്റ്റ്യൻ ക്ലാസ് കൈകാര്യം ചെയ്തു. പരിപാടിയിൽ ജില്ലയിലെ അംഗീകൃത ഓർഫനേജുകളിലെയും വൃദ്ധസദനങ്ങളിലെയും നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് ഫുഡ് ഗ്രെയിൻ ഡീലേഴ്സ് അസോസിയേഷന്റെ പുതിയ ഓഫീസ് കെട്ടിടം പ്രവർത്തന സജ്ജമായി. ഓഫീസ് ഉദ്ഘാടന കർമ്മം റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുമോ എന്ന് ഒരു ആശങ്ക നമ്മുടെ കൂടെയുണ്ട്. ഏതായാലും കിട്ടുന്ന ഭക്ഷ്യധാന്യങ്ങൾ വളരെ കൃത്യമായി വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കാം. അതിനാവശ്യമായ നടപടികൾ പൂർത്തീകരിച്ചു വരിക. വാതിൽ പണി വിതരണം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. എല്ലായിടത്തും നേരിട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നാണ്. അത് നടപ്പാക്കുന്നതിൽ കഴിഞ്ഞ 3-4 മാസക്കാലമായി വലിയൊരു സംവിധാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടായത് ക്രമാതീതമായ വിലപ്പെട്ടുള്ള. ചടങ്ങിൽ KFDA പ്രസിഡന്റ് K. മുഹമ്മദ് വെൽക്കം അധ്യക്ഷത വഹിച്ചു. NA നെല്ലിക്കുന്ന MLA ലോഗോ പ്രകാശനം നിർവഹിച്ചു. മുൻ മന്ത്രി CT അഹമ്മദലി, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം, മുൻ നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള, LA മെഹമ്മൂദ് ഹാജി, A. അബ്ദുൾ റഹ്മാൻ, KM അബ്ദുൾ റഹ്മാൻ, VM മുനീർ, ശ്രീലത M തുടങ്ങിയവർ പങ്കെടുത്തു. പാരമ്പര്യത്തനിമയാർന്ന പൗരാണിക ആഭരണങ്ങളുടെ ശേഖരവുമായി കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആൻറ്റിക് ജ്വല്ലറി ഫെസ്റ്റിന് തുടക്കമായി. ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക പ്രശസ്ത ഡിസൈനർമാരുടെ കരവിരുതാൽ നിർമ്മിച്ച അമൂല്യ ആൻറ്റിക് ആഭരണങ്ങളുടെ കളക്ഷനുമായി കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആൻറ്റിക് ജ്വല്ലറി ഫെസ്റ്റിന് തുടക്കമായി. April 5 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിലെ ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സാമൂഹ്യ സേവനം കൂടി ഈ ഒരു ജ്വല്ലറിയുടെ പേരിൽ നടക്കുന്നതാണ്. അതാണ് ഇതിന്റെ വിജയമണ്ഡലം. എത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സഭയ്ക്ക് അവസരത്തിൽ ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു എക്സിബിഷൻ നമ്മുടെ നാട്ടിലേക്ക് പുതുതായി വന്ന ഈ എക്സിബിഷൻ നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കണം, അതിനെ ഈ ജ്വല്ലറി വാങ്ങിച്ചിട്ട് വിജയിപ്പിക്കണം കൂടി എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആന്റിക്കിലെ ആഭരണത്തിന്റെ ആദ്യ വിൽപ്പന നെക്കര അബൂബക്കർ നിർവഹിച്ചു. ആദ്യ പർച്ചേസ് നൌഷാദ് ജാഹ ഏറ്റുവാങ്ങി. പാരമ്പര്യത്തനിമയാർന്ന പൗരാണിക ആഭരണങ്ങളുടെ വൻ ശേഖരമുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ സീസണിൽ ഉപഭോക്താക്കളുടെ കൈവശമുള്ള ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ആഭരണങ്ങൾക്കും സൗജന്യ മെയിൻ്റനൻസ് നൽകുമെന്ന് മലബാർ ഗോൾഡ് മാനേജ്മെന്റ് അറിയിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനവാസ് പാതൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഷോറൂം ഹെഡ് അൻവർ കളനാട്, വിനോദ് ഫിലിപ്പ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാഴ്ചക്കാർക്ക് ആകർഷണവും കൗതുകവും ഉളവാക്കുന്ന ഗ്ലോബൽ സർക്കസിന് തുടക്കമായി. നുള്ളിപ്പാടി ഗ്രൗണ്ടിൽ പ്രദർശനം ആരംഭിച്ച സർക്കസ് NA നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ആരാധകരെ അമ്പരപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾക്ക് നുള്ളിപ്പാടി ഗ്രൗണ്ടിൽ തുടക്കമായി. എത്യോപ്യയിലെയും മണിപ്പൂരിലെയും കലാകാരന്മാർ അണിനിരക്കുന്ന ഗ്ലോബൽ സർക്കസ് ഇനി കാസർഗോഡൻ ജനതയെ പുളകമണിയിക്കും. സാരി ബാലൻസ്, ബാസ്ക്കറ്റ് ഡാൻസ്, ഫയർ ഡാൻസ്, ഫ്രെയിം ജഗ്ഗിംഗ്, ലാസോ തുടങ്ങി വിവിധ ഇനം വിസ്മയ കാഴ്ചകളാണ് 2 മണിക്കൂർ നീളുന്ന സർക്കസ് മാമാങ്കത്തിൽ കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉച്ചയ്ക്കൊരു മണിക്കും വൈകിട്ട് 4 മണിക്കും രാത്രി 7 മണിക്കും പ്രദർശനങ്ങളുണ്ടാകും.
ഗ്ലോബൽ സർക്കസിന്റെ പ്രദർശന ഉദ്ഘാടനം എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, മാനേജർ ജയകൃഷ്ണൻ, അർജുനൻ തായലങ്ങാടി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കിന്യ ഷംസുൽ ഉലമ ദറുസലാം അക്കാദമിയിലെ പഞ്ചവാർഷിക പരിപാടിയുടെ ഭാഗമായി ത്വയ്ബാവസന്തം സ്നേഹസമ്മേളനവും ഏകദിന പ്രഭാഷണവും മാർച്ച് 27 സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മതബൗദ്ധിക സമന്വയ കലാലയമായ ഷംസുൽ ഉലമ ദാറുൽസലാം അക്കാദമി വാദാ ത്വയ്ബ പുസ്തക സ്ഥാപനത്തിലെ പഞ്ചവാർഷിക പരിപാടിയുടെ ഭാഗമായി ത്വയ്ബ വസന്തം സ്നേഹസമ്മേളനവും ഏകദിന പ്രഭാഷണവും മാർച്ച് 27 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സയ്യിദ് അമീർ തങ്ങൾ കിന്യ, കാസിം ദാരിമി കിന്യ, അബ്ദുൽ നാസർ യമാനി പാവൂർ, അബു സാലി കിന്യ, അഹമ്മദ് സിറാജുദ്ദീൻ, ദർവേഷ് ഹുദവി തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം ശനീശ്വര ഭജന മന്ദിരത്തിലെ രഥനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ചന്ദ്രഹാസ റായ് നിർവഹിച്ചു. മഞ്ചേശ്വരം ശനീശ്വര ഭജന മന്ദിരത്തിന്റെ രഥനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുംബൈയിലെ വ്യവസായി ചന്ദ്രഹാസ റായ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ സംഘടിപ്പിച്ചു. ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് രഥനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് ക്ഷേത്രാധികാരി ശ്രീകൃഷ്ണ ഭട്ട് കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു. ഈ ഗൃദ്രഥവന്ന ബേറെ യാവ ദേവസ്ഥാനും നാം ഉള്ളിക്കില്ല യാക്കെ ഗൃദ്ര അന്ത് ഒന്ന് ഗിടുക പക്ഷിക ഒന്ന് ബഹള ബലിഷ്ടവാദ ഒന്ന് ഗിടുക പക്ഷി അത് ഈ ഭൂമിയല്ലേ ഒന്ന് വിദേശത്തിൽ ഈഗ്ലൂ കൂടെ ഇത് അത് സ്വല്പ മാംസാഹാരിയാകിരത്തക്കാ പക്ഷി അതെന്ന ശനിദേവരു തന്ന വാഹനമായി ഇട്ടുകൊണ്ടിരെ അന്ത ഗൃദ്രഥദ മേലെ ഇവത്തിന് ദിവസം വെള്ളിയിന്ന് എല്ലാവരും നാം മരത്തിൽ മാറി വെള്ളിയ കവചവന്ന് അതിക്ക് ഹൊന്ദിച്ചുകൊണ്ട് ആ രഥവന്ന ഭഗവന്തനിക്ക് സമർപ്പിച്ചേ സമസ്ത ഭക്തവാദവരു ഈ ഒന്ന് പുണ്യകാര്യത്തിൽ ഭാഗവഹിച്ച് ശ്രീ ശനീശ്വര ദേവര കൃപയെ പാത്രരാകി വിനന്തിച്ചുകൊള്ളത്തായി. ക്ഷേത്രാധികാരി ശ്രീകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ രാഘവേന്ദ്ര, കൃഷ്ണ ഭട്ട്, രാമാനന്ദ ഷെട്ടി, ഹരിശ്ചന്ദ്ര മഞ്ജേശ്വര, ഗോപാൽ ഷെട്ടി, ഹരിഷെട്ടി മാട, സതീഷ് ഷെട്ടി തുടങ്ങിയ പ്രമുഖർ സന്നിഹിതരായി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം പരിപാടിയുടെ ഭാഗമായി നടന്ന ലൈബ്രറിയന്മാരുടെ സംഗമം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുസ്തകോത്സവം പരിപാടിയുടെ ഭാഗമായാണ് ലൈബ്രറിയന്മാരുടെ സംഗമം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് അലാംപള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സംഗമം നടന്നത്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു വലിയ വായന എന്ന് പറയുന്നത് അല്ലെങ്കിൽ വായനശാലകൾ, ലൈബ്രറികൾ, ആധുനികമായ സംവിധാനങ്ങളെല്ലാം അവിടെയും ഉണ്ട്. ലൈബ്രറികൾ എന്ന് പറയുന്നത് പഴയ പോലെ പുസ്തകങ്ങൾ മാത്രം വായിക്കാൻ കഴിയുന്നതല്ല. ഈ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അനുനിമിഷം അറിയാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ പുതിയ ലൈബ്രറി സംവിധാനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് എല്ലാ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സാധ്യമാകുമെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് വളരുന്ന തലമുറയിൽ, യുവതലമുറയിൽ അതിനാവശ്യമായ വിധത്തിലുള്ള സ്വാധീനം ചെലുത്താൻ നമ്മുടെ ലൈബ്രറി കൗൺസിലിനും പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ലൈബ്രറികൾക്കും എന്തുമാത്രം ചെയ്യാൻ കഴിയുമെന്നത് പ്രത്യേകമായി ആലോചിച്ചേ മതിയാവും. ഡോക്ടർ പി പ്രഭാകരൻ അധ്യക്ഷനായി, അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറികളുടെ സാമൂഹിക ബന്ധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ജി അംബുജാക്ഷൻ, ലൈബ്രറിയുടെ ആധുനികവൽക്കരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി പി കെ ബൈജു, പരിസ്ഥിതി സംരക്ഷണം ലൈബ്രറികൾക്ക് ചെയ്യാവുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കി പി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. പി ദിലീപ് കുമാർ, ശ്യാം ഭട്ട്, ശ്രീമണി, ജ്യോതി, കരുണാകരൻ, കമലാക്ഷ, പി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തകോത്സവം 26 സമാപിക്കും. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം സ്ഥലമേറ്റെടുക്കൽ നടപടി തുടങ്ങി. കെ ബി ഡി സി സംഘം ഏറ്റെടുക്കുന്ന വസ്തുക്കൾ സീൽ ചെയ്തു. സ്ഥലമുടമകൾക്ക് നഷ്ടപരിഹാര തുക നിശ്ചയിച്ച് വിതരണം ചെയ്തു തുടങ്ങിയതോടെ മേൽപ്പാലത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടി വേഗത്തിലായി. വെള്ളിയാഴ്ച റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ കോട്ടച്ചേരി മേൽപ്പാലത്തിനായി സ്ഥലമേറ്റെടുക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചു. മേൽപ്പാലത്തിനായി ഏറ്റെടുക്കുന്ന വീടുകൾ, വൃക്ഷങ്ങൾ, മറ്റ് സ്ഥാവരജംഗമ വസ്തുക്കൾ തുടങ്ങിയവ നീക്കം ചെയ്യാനായി നോട്ടീസ് നൽകുകയുണ്ടായി. വൈദ്യുതി ലൈനുകളും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആർ ബി ഡി സി മാനേജർ മുഹമ്മദ് ഉഫൈസ്, ഡെപ്യൂട്ടി തഹസിൽദാർ വിശ്വനാഥ്, ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ സജീവ് ദാമോദരൻ, സ്പെഷ്യൽ തഹസിൽദാർ ജയലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വമേകി. നഗരസഭാ ചെയർമാൻ വി വി രമേശനും സമീപപ്രദേശങ്ങളിലെ കൗൺസിലർമാരും കൂടെയുണ്ടായിരുന്നു. റെയിൽവേ മേൽപ്പാലം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും സ്ഥലത്തെത്തി.
സഞ്ചാരികളെ ആകർഷിച്ച് ജോസ് ഗിരി തിരുനെറ്റിമല കാഴ്ചകൾ ആസ്വദിക്കാനും കാലാവസ്ഥ അനുഭവിക്കാനുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഉത്തരമലബാറിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി തിരുനെറ്റി മാറുകയാണ്. കണ്ണൂർ ജില്ലയിൽ മറ്റൊരു വിനോദ സാഹസിക സഞ്ചാരത്തിൻ്റെ പാതയിലാണ് ജോസ്ഗിരി തിരുനെറ്റി. ചെറുപുഴ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പ്രദേശം പൈതൽമല റാണിപുരം പ്രദേശങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. കാലാവസ്ഥാ വ്യത്യാസമില്ലാതെ എപ്പോഴും വീശിയടിക്കുന്ന തണുത്ത കാറ്റാണ് സഞ്ചാരികളെ തിരുനെറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഈ തണുത്ത കാറ്റ് അനുഭവിക്കാൻ മാത്രം ഇവിടെ നിരവധി പേരാണ് എത്തുന്നത്. ഒപ്പം ഇവിടെ നിന്നുള്ള പ്രകൃതി കനിഞ്ഞു നൽകിയ കാഴ്ചകൾ കൂടിയാകുമ്പോൾ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഫോറസ്റ്റും കുടക് മലനിരകളുടെ നോക്കത്താ ദൂരത്തോളമുള്ള മനോഹര കാഴ്ചകൾ തിരുനെറ്റിയുടെ തിലകക്കുറിയാണ്. തിരുനെറ്റിയിൽ നിന്നുള്ള അസ്തമയ കാഴ്ചയും കണ്ടു തന്നെ അറിയണം. ചെറുപുഴയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരമാണ് തിരുനെറ്റിയിലേക്ക്. ജോസ്ഗിരിയിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതിൽ 1.5 കിലോമീറ്റർ വാഹനത്തിലും പിന്നീട് കാൽനടയായി മുകളിലെത്താം. സാഹസിക സഞ്ചാരികൾ ഇപ്പോൾ തിരുനെറ്റിയെ അവരുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മുകളിലെ വലിയ പാറപ്പുറമാണ് ഇവരുടെ പ്രധാന കേന്ദ്രം. അവധി ദിവസങ്ങളിലും മറ്റും നിരവധി പേരാണ് തിരുനെറ്റിയിൽ എത്തുന്നത്. ഇവിടേക്കുള്ള അടിസ്ഥാന വികസനത്തിനും മറ്റും അധികൃതർ അല്പം ശ്രദ്ധ ചെലുത്തിയാൽ ഉത്തരമലബാറിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി തിരുനെറ്റി മാറും. പ്രധാന വാർത്തകൾ വീണ്ടും. റിയാസ് മൗലവി വധം തിരിച്ചറിയൽ പരേഡ് നടത്താനുള്ള പോലീസ് നടപടികൾ ആരംഭിച്ചു. പരേഡ് നടത്തുന്നത് അക്രമികളെ കണ്ടാൽ തിരിച്ചറിയാനാകുമെന്ന പള്ളിക്കത്തീപിന്റെയും അയൽവാസിയുടെയും മൊഴിയെ തുടർന്ന് ആശ്വാസം പകർന്ന് നഗരസഭാ ബജറ്റ്. കാസർഗോഡ് നഗരത്തിന്റെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി 78 കോടി രൂപയുടെ പദ്ധതി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പരിഗണന നൽകുമെന്നും ബജറ്റിൽ വ്യക്തമാക്കി. കമ്പാർ പെരിയടുക്കയിൽ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും വാളും ഇരുമ്പ് പൈപ്പുകളും അടക്കമുള്ള ആയുധശേഖരം പോലീസ് പിടിച്ചെടുത്തു. നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കാൻ കൂട്ടുനിൽക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ്. പൊതുവിദ്യാലയങ്ങളിൽ നടക്കുന്നത് അഭിനന്ദകരമായ മുന്നേറ്റമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വിദ്യാലയങ്ങളുടെ മുന്നേറ്റങ്ങൾക്ക് സർക്കാർ മികച്ച സഹായങ്ങൾ നൽകുമെന്നും മന്ത്രി. റിയാസ് മൗലവിയുടെ കൊലപാതകത്തിലെ നിഗൂഢത പുറത്തുകൊണ്ടുവരണമെന്ന് SDPI. സമഗ്ര അന്വേഷണം നടത്തണമെന്നും അല്ലാത്ത പക്ഷം ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.